ക്രിസ്ത്യൻ ലൈവിലേക്ക് എൻ്റെ എല്ലാ മാന്യ മിത്രങ്ങൾക്കും സ്വാഗതം. വചന ദർശനത്തിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലോകം നമ്മളെ സ്വാധീനിക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. എന്നാൽ നമുക്കെങ്ങനെ ലോകത്തെ സ്വാധീനിക്കുവാൻ കഴിയും? ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ കൊട്ടാരത്തിൽ സ്വർണം ശേഖരിക്കണമെന്നുള്ള ആർത്തി പൂണ്ട് താൻ സ്വർണം ശേഖരിക്കുവാൻ ഇറങ്ങിത്തിരിച്ചു. എവിടെ പോയാലും തൻ്റെ ആഗ്രഹം ഇത്രയുള്ളൂ, വില കൂടിയ സ്വർണവും വജ്രവും ശേഖരിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ദൗത്യം. അദ്ദേഹത്തോട് തൻ്റെ ഭൃത്യം വന്ന് പറഞ്ഞു, മഹാരാജാവേ, സ്വർണത്തേക്കാൾ വിലയേറിയ ഒന്നുണ്ട് ഈ ലോകത്തിൽ. ഇപ്പം രാജാവ് ചോദിച്ചു, അതന്നെ? സ്വർണത്തേക്കാൾ വജ്രത്തേക്കാൾ വിലയേറിയത് എന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. അത്രയ്ക്ക് വിലയേറിയ ഒന്നുണ്ടോ? എൻ്റെ നോട്ടത്തിൽ, എൻ്റെ കാഴ്ചപ്പാടിൽ ലോകത്തിൽ ഏറ്റവും വിലയുള്ളത് സ്വർണവും വജ്രവും ഒക്കെയാണ്. അപ്പോൾ ഭൃത്യൻ ഇങ്ങനെ പറഞ്ഞു, രാജാവേ, ഉണ്ട് രാജാവേ, അത് നീ പറയണം എന്ന് രാജാവ് പറഞ്ഞു. അത് പറയാം, എനിക്കൊരവസരം തരണം. കൊട്ടാരത്തിൽ എല്ലാവരെയും വിളിച്ചു കൂട്ടി അതിൻ്റെ വില എന്താണെന്നും അതിൻ്റെ മൂല്യം എന്താണെന്നും ഞാൻ പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞു. രാജാവിന് ഭക്ഷണം ഉണ്ടാക്കുന്ന ഭക്ഷണശാലയിൽ പാചകക്കാരനോട് ഭൃത്യം ചെന്ന് പറഞ്ഞു, ഇന്നത്തെ ആഹാരത്തിൻ്റെ അകത്ത് ഉപ്പ് ഇടരുത് എന്ന് പറഞ്ഞു. രാവിലെ കൊടുത്ത ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ തന്നെ ലഞ്ച്, ഡിന്നർ, ഇതിനകത്തൊന്നും ഉപ്പിടാതെ രാജാവിന് ആഹാരം കൊടുത്തു. രാജാവിന് രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റിൽ അദ്ദേഹത്തിന് മനസ്സിലായി ഇതിന് രുചിയില്ലെന്നുള്ള കാര്യം. ഉച്ചയ്ക്കും വൈകുന്നേരവും കഴിച്ചതിൻ്റെ അകത്തും അദ്ദേഹത്തിന് മനസ്സിലായി എന്തോ ടേസ്റ്റ് വ്യത്യാസമുണ്ടെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ രാജാവ് ചോദിച്ചു, ആരവിടെ? അദ്ദേഹം കോപപരവശനായി ഭൃത്യനെ വിളിച്ചു. രാജാവിനോട് പറഞ്ഞു, രാജാവേ, അങ്ങ് എന്താണ് ഇത്ര കോപപരവശനാകുന്നത്? അപ്പോൾ ഭൃത്യൻ ആ പറച്ചിലിൽ ഭൃത്യൻ ആകപ്പാടെ വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. ഉടനെ രാജാവ് ഭൃത്യനോട് പറഞ്ഞു, എനിക്ക് തന്ന ആഹാരത്തിൻ്റെ അകത്ത് രുചിയില്ലായിരുന്നു. രാജാവേ, ഞങ്ങൾ ഉപ്പിട്ടില്ല എന്ന് പറയാനിടയിൽ അതന്നെ ഉപ്പിടാഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ, രാജാവേ, ഉപ്പില്ലാതെ മനുഷ്യന് ജീവിക്കുവാൻ കഴിയത്തില്ലെന്ന് രാജാവിനെ ബോധ്യപ്പെടുത്തുവാനാണ് അങ്ങനെ ചെയ്തത് എന്ന് പറയാനിടയായി. ശ്രദ്ധിക്കണമേ, രാജാവ് പറഞ്ഞു, അത് ഉപ്പിടാതെ എനിക്ക് ജീവിക്കാൻ കഴിയത്തില്ല, ഉപ്പ് വേണം ആഹാരത്തിന്. ശ്രദ്ധിക്കണമേ, ലോകത്തെ സ്വാധീനിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായി യേശു കർത്താവ് നമ്മളെ കണ്ടിരിക്കുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു എന്നുള്ളതാണ്. ഒരിക്കലും കർത്താവ് പറഞ്ഞില്ല നിങ്ങൾ ലോകത്തിൻ്റെ സ്വർണമാകുന്നു വജ്രമാകുന്നു എന്ന്, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു എന്നാണ് പറഞ്ഞത്. രാജാവിന് അന്ന് ബോധ്യം വന്നു. രാജാവിന് മനസ്സിലായി, സ്വർണമില്ലെങ്കിലും ജീവിക്കാം, പക്ഷെ ഉപ്പില്ലാതെ ജീവിക്കാൻ കഴിയത്തില്ലെന്നുള്ളത്. അതുകൊണ്ട് രാജാവ് ഒരു വിളംബരം ചെയ്തു. ഇപ്രകാരമാണ് വിളംബരം ചെയ്തത്, ഒരു ചാക്ക് സ്വർണം, ഒരു ചാക്ക് വജ്രം, ഒരു ചാക്ക് വെള്ളി, ഒരു ചാക്ക് നിറച്ച് ഉപ്പ്. എന്നിട്ട് രാജാവ് പറഞ്ഞു, ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം, പക്ഷെ ഒരു കാര്യം, ഒരു അഗ്രിമെൻ്റ് ഉണ്ട്, ഒരു മാനദണ്ഡം വെച്ചു, സ്വർണം എടുക്കുന്ന വ്യക്തി ജീവിതകാലം മുഴുവൻ ഉപ്പ് കൂട്ടാതെ ജീവിക്കണം, വജ്രമെടുക്കുന്ന വ്യക്തി ജീവിതകാലം മുഴുവൻ ഉപ്പ് കൂട്ടാതെ ജീവിക്കണം. പലർക്കും ആഗ്രഹം സ്വർണമെടുക്കണമെന്നാണ്. സ്വർണമെടുത്താൽ ഉപ്പ് കൂട്ടാതെ ജീവിക്കുവാൻ കഴിയത്തില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആരും മുന്നോട്ട് വന്നില്ല. ഇത് മുന്നിൽ വെക്കുമ്പോൾ നമ്മൾ ആദ്യം ഒന്നെടുക്കുന്നത് സ്വർണമാണ്, ആദ്യം ഒന്നെടുക്കുന്നത് വജ്രമാണ്. കാരണം വിലപിടിപ്പുള്ളത് ലോകത്തിൽ അതാണ്. എന്നാൽ ഈ വിലപിടിപ്പുള്ളതിനെ മാറ്റിക്കൊണ്ട് യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു എന്നുള്ളത്. ഉപ്പിൻ്റെ അകത്ത് കാരമില്ലാതെ പോയാൽ അത് നമുക്കെല്ലാവർക്കും അറിയാം, ചവിട്ടിക്കളയാനേ കൊള്ളത്തുള്ളൂ, അതിൻ്റെ രസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഈ ഉപ്പിന് മാത്രമേ ലോകത്തെ സ്വാധീനിക്കുവാൻ കഴിയത്തുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു എന്നുള്ളത്. ശ്രദ്ധിക്കണമേ,
ഉപ്പ് പലപ്പോഴും പലതിനെയും സ്വാധീനിക്കുവാനിടയായിത്തീരും. നമ്മൾ മാങ്ങ ഉപ്പിലിടുകയാണെങ്കിൽ ഉപ്പ് മാങ്ങയ്ക്ക് അകത്തോട്ടാണ് കയറുന്നത്, മാങ്ങ ഒരിക്കലും ഉപ്പിൻ്റെ അകത്തോട്ട് കയറുകയില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം, കർത്താവ് പറഞ്ഞ ഒരൊറ്റ കാര്യം, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു. രാജാവിന് മനസ്സിലായി. നമുക്ക് എത്ര പേർക്ക് മനസ്സിലാകുമെന്ന് നമുക്ക് അറിയത്തില്ല. കാരണം വിലപിടിപ്പുള്ള ഒന്നാണ് ഉപ്പ്. അത് പക്ഷെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നിസാര പൈസയ്ക്ക് വില കൊടുത്ത് വാങ്ങിക്കുന്നതുകൊണ്ട് അതിൻ്റെ ആ മഹത്വം നാം തിരിച്ചറിയാതെ പോകുന്നു. ഉപ്പ് കൂട്ടാതെ മനുഷ്യന് ജീവിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഉപ്പ് വളരെ വിലപ്പെട്ടതാണ് എന്ന് പറയുന്നത്. സോഡിയവും ക്ലോറിനും കൂടെ ചേർന്നുണ്ടായി ആണ് ഉപ്പ് രൂപപ്പെടുന്നത്. അതുമാത്രമല്ല, സലോറിയം എന്ന വാക്കിൽ നിന്നാണ് സാലറി എന്ന വാക്കുണ്ടാകുവാനിടയായിത്തീർന്നത്. ഉപ്പ് എന്ന പദത്തിൽ നിന്നാണ് സാലറി എന്ന പദമുണ്ടായത്. അതുമാത്രമല്ല, പുരാതന കാലത്തൊക്കെ കൂലി കൊടുക്കുന്നത് ഉപ്പായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് വിലയുണ്ടായിരുന്നു എന്നുള്ളതൊരു സത്യമാണ്. അപ്പം ഏറ്റവും വിലയുള്ളത് എന്താണ്? ലോകം വിലയില്ലെന്ന് പറയുന്ന പലതിനും വിലയുണ്ട് എന്നുള്ളത് നാം മറന്നുപോകല്ലേ. ലോകം വിലയില്ലെന്ന് പറഞ്ഞ ആ ഉപ്പിനെ യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു, സ്വർണമാകുന്നു, വെള്ളിയാകുന്നു, വജ്രമാകുന്നു എന്നൊന്നും പറഞ്ഞില്ല. കാരണം ഉപ്പിന് മാത്രമേ രുചി കൂട്ടാൻ കഴിയത്തുള്ളൂ. ഉപ്പിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നുണ്ടെങ്കിലും രുചി തരുവാൻ കഴിയുന്നത് ഉപ്പാണ്. രുചിക്കുവാൻ, മനുഷ്യർക്ക് ഗുണകരമായി തീരുവാൻ, ലോകത്തെ സ്വാധീനിക്കുവാൻ ഓരോ വ്യക്തികൾക്കും കഴിയട്ടെ, അത് യേശുക്രിസ്തുവിൽ കൂടെ സാധ്യമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. ഔർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.